എന്റെ ശുക്രെ രാവിലത്തന്നെ ഉപ്പനേറ്റ് ഇത്താത്തനെ കാണണമെന്ന് കൊറേ ദിവസമായിട്ട് പറയുന്നു. ചേവിക്ക് ഒരു സ്വൈര്യം തരണ്ട അലിയ, അതുകൊണ്ടാ രാവിലെ തന്നെ കൊടുക്കുന്നല്ലേ. നീ ചോദിച്ചില്ലെങ്കിൽ നമ്മക്ക് അന്നെ കാണണമെന്നറിഞ്ഞു വന്ന ഈ ശരിക്കും കൂടെ നിന്നുകൊടുക്ക, അന്നെ പള്ളറച്ചൊന്ന് കാണട്ടെ. ഈ ഒന്ന് പറഞ്ഞിട്ടെങ്കിലും നരിക്ക് എനിക്ക് വരില്ലേനു. ഞമ്മള് ഈ വയ്യാത്ത ഉപ്പനുമായിട്ട് ഇങ്ങോട്ട് എന്തിനു വന്നതാ? ആർക്കാണ്ടി വയ്യാത്ത, ഞമ്മളിപ്പോഴും ഫിറ്റാണ്. ചെവി കുറച്ച് കമ്മിയാ, പക്ഷെ കേക്കണ്ടാത്ത കാര്യങ്ങളും മൊത്തം അങ്ങോട്ട് കേൾക്കുകയും ചെയ്യും. സുഖീനോ? അത് വാങ്ങിയില്ല മോളെ, അത് കിട്ടിയില്ല. ഇതാ രണ്ട് കോലുമുട്ടായി ഉണ്ട്, ഒന്നുകൂടി ഉണ്ട്. കുറച്ച് തിരക്കണം. നെല്ലിക്ക അരച്ച് വെച്ച കുഞ്ഞുമത്തി കൂട്ടി നല്ല പൊരിച്ച പത്തിരി തിന്നാൻ പൊതിയാവുന്ന മോസ. ഈ ആടിന്ന് പല്ലോണ്ട് നല്ല രസിക്കൂല്ലേ, പൊരിച്ച പത്തിരി ഉരുട്ടായി. എന്താ എന്റെ പല്ല് ആടി തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ മുഴുവൻ പല്ലും പറിച്ച് മാറ്റിക്കാളാ. അളിയാ കേട്ടില്ലേ, വായിലെ നാവിന് ഒരു ലൈസൻസും ഇല്ല. വയസ്സായി അത്തും പുത്തുമാണ്, ആര് കാര്യം? അത്തും പുത്തും ഒമ്പതിന്റെ പെരുക്കപ്പെട്ടിയ തെറ്റുകൂടാതെ പറഞ്ഞേരട്ടെ. ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങളെ പെരുക്കപ്പെട്ടിയും പറഞ്ഞ് ഇവിടെ തന്നെ കുത്തിരിഞ്ഞോ, ഞാൻ പോവാ. അല്ല ഇപ്പനെ കൂട്ടുന്നില്ല, ഇത്താത്തനെ കാണാൻ വന്നല്ലേപ്പാ. അതിന് ഇത്രയും നേരം കണ്ടില്ല സുക്കൂറെ, ഇനി കാണുന്ന പത്തു ഉപ്പുള്ള പത്തുക്ക് ഒന്നു തന്നെയല്ലേ. സുക്കൂറെ ഇവിടെ ആകെ രണ്ട് മുറിയുള്ളൂ, ഉപ്പയും കൂടി നിന്നാൽ ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. അളിയാ ഓരോമ ഉണ്ടെങ്കിൽ ഒലക്കമലം കിടക്കാന്നല്ലേ. അതിനിവിടെ ഒലക്കല്ലേ സുക്കൂറെ, ഈ ഉപ്പാനും കൊണ്ടുപോയിക്കോ. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ പോയി വരാം, എനിക്കൊരാളെ കാണാനുണ്ട്. അല്ല ഈ പോണെന്തിനാ ബേഗു റേഡിയോ ഒക്കെ ഞമ്മളെ തരുന്നത്? ഇടക്കിടക്ക് ഷർട്ട് മാറ്റണോ? പ്രശ്ന. പിന്നെ റേഡിയോ 24 മണിക്കൂർ ഉപ്പൊക്കെ അതിൽ നിന്ന് പാട്ട് കേൾക്കണം. അപ്പൊ അളിയാ പോട്ടെ. പോട്ടേന്നോ? പോട്ടേന്നല്ല, പോയിട്ട് വരാ. രണ്ടേ രണ്ട് മിനിറ്റ് പാത്തോ. ഈ എന്താ അങ്ങനെ കുന്തം പോലെ കാര്യായിട്ട് തിന്നാനും കുടിക്കാനും എടുത്തു പാത്തുവോ. ഇത് സുക്കൂർ പണിയെന്നാട്ടോ, 2 മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞു, ഓനെ 2 മണിക്കൂറായിട്ട് കാണുന്നില്ല. ബാക്കിയുള്ളവനെ കുടുക്കപ്പെടുത്താന്നല്ലാണ്ട് ഓനെന്തെങ്കിലും കുടുക്കപ്പെട്ടതായിട്ട് കേട്ടിക്കണോ? ഓം പൂച്ചയാണ് പൂച്ച, 4 കാലുമലേ ഓം ബിയു. നിങ്ങളൊന്ന് ക്ഷമിക്കേ, ഇനി അങ്ങനെയാണെന്ന് വിചാരിക്ക. അങ്ങനെയാണെങ്കിൽ ഞമ്മൾ എന്നെ ഉപ്പനെ നാളെ തന്നെ നരിക്കൊരു കൊണ്ടാക്കും. ഒരാളുണ്ടായിട്ട് വേണ്ടേ, ഇതിലെന്തോ ഒരു പണി ഞമ്മക്ക് മണക്കുന്നുണ്ട്. എന്ത് പണി? ഒരു 8-ന്റെ പണി. ഏ ദാ ഓനൊന്ന് വിളിച്ചു നോക്ക്, ഒന്ന് വിളിച്ചു നോക്ക്, എന്താ വിവരം അറിയാലോ. എടുക്കുന്നില്ല. ഹലോ സുക്കൂറെ, താത്ത മോനെ, എടാ ഉള്ളെ? ആണി ആടെ മഴയുണ്ടോ? ഒരു ചാറിലേ. ദാ മോനെ ഇങ്ങോട്ട് നോക്കി, ഉപ്പുണ്ടല്ലോ, അന്നെ കാണാണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. ഇത്താത്ത ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടാ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോക്ക്, ഉപ്പ മോന്തിക്കോളും. സുക്കൂറെ മാണ്ടെ, ഈ കളിയാക്കല്ലേ, ഈ ഉപ്പനെ കൂട്ടാൻ വരുന്നില്ല. ഞാൻ വരൂ താത്ത, 1 മാസം കഴിഞ്ഞിട്ട് വരാം. ഇത് ചതിയാ, പണി കിട്ടിയില്ലേ. ഞാൻ എന്റെ കെട്ടിയോളും കൂടെ ഒന്ന് ഇന്ത്യ ചുറ്റാൻ പോവാണ്. ഈ ചുറ്റുന്ന തന്നെ ഞമ്മക്ക് കിട്ടിയ പണിയാണ് താത്ത. ഇത്താത്തക്ക് അറിയൂലേ, പാപ്പയോളും കീരിയും പാമ്പും പോലെയാ. ഓളെയും ഉപ്പനെയും കൂടി ഒന്നിച്ച് നിർത്തിയ 3-ാം ലോക മഹായുദ്ധം ഇവിടെ നടക്കും. എൻജോയ് താത്ത, എൻജോയ്. പണി പശുമ്പാലിന്റെ കിട്ടി അല്ലേ. ഈ അടുക്കളന്റെ വാതിൽ ഇങ്ങനെ മലക്കെ തുറന്നു വെച്ചിട്ട് ഈ എവിടെ പോയത്? നമുക്ക് കൺട്രോൾ എറിഞ്ഞേ പഠിച്ചോനെ. മൂസേ ഈ എപ്പോഴാ പുറത്തേക്ക് പോണ്? എന്റെ നമ്മളിവിടെ കുത്തിരുന്നുണ്ടെങ്കിൽ ചൊറിയുന്നുണ്ടോ? മൂസേ ഈ എപ്പോഴും ഇങ്ങനെ കെട്ടിയോളെ പിന്നാലെ മണം പിടിച്ച് നടക്കരുത്. എവിടെ നമ്മളെ ആണുങ്ങൾക്ക് ഒരു നെലിയും വരിയില്ലേ? നീ പെങ്കോന്തനാണെന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പാത്തുവോ
ഇനി നമ്മൾ ഇവിടെ നിന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കും. ഈ സാധനം കൂടി ഒന്ന് വാങ്ങിക്കണം, എല്ലാം തീർന്നു നിൽക്കണം. പിന്നെ ഈ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തവണെന്ന് പറയിപ്പിക്കരുത്, മറന്നു വഹിക്കരുത് എന്ന് പറയരുത്. എല്ലാം വാങ്ങണം. കൊയമ്പ്, കൊട്ടൻ ചുക്കാതി, വെറ്റില രണ്ട് കെട്ട്, മൂന്ന്, പിന്നെ അടക്കണ്ടോ നോക്ക്, ഇല്ലെങ്കിൽ അത് വാങ്ങിക്കോ. പുകല ഒന്ന്, നിസ്കാരപ്പായി, കമ്പിളി പൊതുപ്പ്, മൂന്ന് കട്ട ബാറ്ററി. എന്റെ ഉപ്പ ബാറ്ററിയിൽ ഓടല്. എടോ, റേഡിയോന്റെ ബാറ്ററി തീർന്നാണ്. അതില്ല, എനിക്ക് ഒരു സുഖമില്ല. പഞ്ഞി വേണങ്ങക്ക്. അതെന്തിനാ? ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരിയാ, ഞമ്മളൊക്കെ പുറത്താവും. ഒട്ടകത്തിന്റെ ഇറച്ചിയോ? അത് ഞമ്മള് കഴിക്കൂല, അത് വേണ്ട. നല്ല ആട്ടിറച്ചി വാങ്ങിക്കോ. പിന്നെ ആട്ടിന്റെ തലയും കയ്യും കാലും സൂപ്പ് കുടിച്ചിട്ട് കൊറേ കാലായി. കയ്യും കാലിനും ഒരു ഉഷാർ. നിങ്ങൾ ഇവിടെ നിന്നിച്ച് ഓരോന്നോരോന്ന് ഓർമ്മിപ്പിക്കല്ലേ. പറക്കുന്ന വിമാനം വെച്ച് എന്തും ഉപ്പ തിന്നു. പൊയ്ക്കോളി, ഇത്തിരി തുണി എടുത്ത് വായിലൊക്കെ തിരികെ. അല്ലുപ്പ, അത് കുടിച്ചോളി. അയ്യേ, അത് നമുക്ക് വേണ്ട. ഈ കുറച്ച് ഓർലിക്സ് എടുക്ക്. പാല് കുറച്ച് കൂടിയാലും മധുരം ഒട്ടും കുറക്കണ്ട മോളെ. ഇങ്ങോട്ട് വാ, അതിങ്ങടുക്ക്. ഈ ഓർലിക്സ് ഉണ്ടാക്കണവരെ എന്തെങ്കിലും കുടിക്കണല്ലോ. കുടിക്കണോ? ആ, കൊറേ കുടിക്കണോ. പള്ളിക്കാട്ടിൽ കിടക്കണ വരെ കുടിക്കണം. പാത്തോ, ആരോ വാലിന് മുട്ടുന്നുണ്ട്, തുറന്നു നോക്ക്. ഒന്ന് പോയി തുറന്നു കൊടുക്ക്, ഉറങ്ങാനും സമ്മതിക്കൂല. നമ്മൾ എണീക്കൂല. ഞാൻ രാവിലെ 8:10 അലാറം വെച്ചക്ക്. നേരത്തെ എണീച്ചാ നമുക്ക് തല കറങ്ങും. എന്തൊരു വെറുപ്പിക്കലാണ് ആ വരുന്നേ. ഉറങ്ങിയേനു മൂസേ. ഏ, പിന്നെ എന്തേനും ഉറങ്ങിയാല്? ഉറങ്ങിയാ പോലീസ് പിടിക്കാനോ? ഉറങ്ങുന്ന നേരത്തെ അത്ര മനസ്സമാനം കിട്ടുക, അതും കൂടി ഇല്ലാണ്ടാക്ക ഞങ്ങള്. അന്നോട് ഞമ്മൾ ഉറങ്ങണ്ടെന്ന് പറഞ്ഞോ? എന്നാ ഞമ്മൾ പോയി കിടക്കട്ടെ. ഉപ്പയും പോയി കിടക്കി, ഇനിയും പോയി കിടക്കുക. എടെ, ഉറക്കരൊക്കെ ഒരു സമയല്ലേ. അന്റെ വയസ്സ് വെച്ചിട്ട് 6 മണിക്കൂറേ ഉറങ്ങാൻ പാടുള്ളൂ. ഇത് പറയാൻ ഞങ്ങൾ പൊൽച്ചക്കൻ എണീറ്റ് പോന്നത്? അയത്തിന് നേരം വെളുത്തിട്ട് പറഞ്ഞാ പോരേനെയോ. ഇപ്പൊ സമയത്തിലായിരുന്ന എന്റെ വിചാരം. 5:45 ഈ നിസ്കരിക്കണില്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ സുബൈ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമോ? എല്ലാ കാര്യത്തിലും ബർക്കത്ത് വേണമെങ്കിൽ 5 നേരം നിസ്കരിക്കണം. ഈ പാത്തുവിനെ വിളിക്ക്, ഞമ്മൾ വിളിച്ചോളാ. നാളെ നമ്മൾ വന്ന് വിളിക്കാൻ കാത്തിക്കണ്ട, നേരത്തെ എണീച്ചോളണ്ടോ. ഞാൻ കുട്ടികളെ പോയി വിളിച്ചോണത്തേ. അടുത്ത വീട്ടിലെ കുട്ടികളെ പോയി വിളിച്ചോളി, എല്ലാരും വിളിച്ചോണത്തേക്കോളി. വല്ലാത്തൊരു ഉപ്പയാണ് പഠിച്ചോനേത്. വല്ലാത്തൊരു ഉപ്പയാണ് തന്റെ ഉപ്പ. കൊതുക് പോലെ നടക്കുക. എന്തേർത്താണ് പാത്തോ? അത് രാവിലെ തന്നെ ഇതാ കണി കാണല്. ഉപ്പാന്റെ ലെങ്കോട്ടിയല്ലേ ഉപ്പ? അതാ ഉടുക്കണേ, നിങ്ങൾ കറന്നൂടാ. അത് ഉമ്മാരത്തിന് മുമ്പ് തന്നെ കൊണ്ടിടണമെന്നോ ഞമ്മള് ചോദിച്ചേ. ഉപ്പയ്ക്ക് അത് കാണുന്ന സ്ഥലത്ത് എന്നെ ഇടണം, ഇല്ലെങ്കിൽ ഈ കാക്ക കാഷ്ടിക്കുന്ന ഉപ്പ പറയണേ. എന്തേലും ആട്ടെ, ആ കാക്ക കാഷ്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞമ്മക്ക് ഓർമ്മ വന്ന്. ഞമ്മക്ക് കാഷ്ടടാനുള്ള നേരായിട്ടോ? ആ കക്കൂസ് പോവാനേ. അതിനെന്താ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പിടിച്ചെടുക്കണോ? നിങ്ങൾക്ക് അങ്ങ് പൊയ്ക്കൂടെ. അനി, നമുക്ക് കട്ടൻ ചായ കിട്ടി, പക്ഷെ പേപ്പർ കിട്ടിയില്ല. പത്തു ഉപ്പ അതരിച്ചു വായിക്കണ നിങ്ങൾ കണ്ടില്ല? ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ മാറ്റണം, അതൊക്കെ വെറും തോന്നലാണ്. പേപ്പർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾ എന്താ ചെയ്ത്? ഓൻ്റെ ഉപ്പ, നിങ്ങൾ പേപ്പർ തന്നില്ലെങ്കിൽ മണ്ടില്ല. ഈ കിലോ കണക്കിനുള്ള ഉപദേശം ഉണ്ടല്ലോ, അത് ഞമ്മക്ക് താങ്ങാനാവുന്നില്ല. ഇന്നിനി പോയിട്ട് കാര്യമില്ല പത്തു, ഞമ്മളെ സമയം കഴിഞ്ഞു. എല്ലാ അച്ഛനും പെറുക്കി വായിച്ചോളി, ഒന്നും വിട്ടോണ്ടോ. നാളെ പരീക്ഷയല്ലേ. ഓളൊരു രാവിലെ തന്നെ ഉപ്പച്ചി പേപ്പർ തന്നു. ഒരു സിനിമേന്റെ പരസ്യം നോക്കാൻ കൂടി ഉപ്പ സമ്മതിക്കാം. ഉപ്പ ഞങ്ങക്ക് പണി തന്ന ഉപ്പാക്ക് പണി വെല്ലുപ്പ കൊടുക്കണം. ഇന്ന് കൊണ്ടുപോയി വായിച്ചോ. അല്ല, സപ്തമസ് റിലീസ് ആയില്ലേ. ചന്ദ്രമാ ജു ആധാ ആധാ ജവാനേ.
प्यारा गोरी तेरा गांव बड़ा प्यारा मैं तो गया मारा। ഇനിയും കൊഴിച്ചാൽ അത് പായസം പോലെ ആയി പോവുപ്പാ. എനിക്ക് എൻ്റെ പോലത്തെ പല്ലുണ്ടോ മൂസ? ഇപ്പൊ ഈ പല്ലുകൊണ്ട് ചെയ്യുന്നതാണ് ഞമ്മളെ കൈകൊണ്ട് ചെയ്യുന്നത്. ഓ ഉപ്പ ഛർദ്ദിക്കാൻ വരുന്നത്. അങ്ങോട്ട് നോക്കാണ്ട് തിന്ന് റസിയ. പയ്യെ കാടി വെള്ളം കുടിക്കണ മാതിരി ഒച്ച ഉണ്ടാക്കേ നിങ്ങളി കുട്ടിക്ക് തിന്നാൻ പറ്റണില്ല. പടച്ചോ നമുക്ക് വായ കീറിയത് ഭക്ഷണം കഴിക്കാനാ. സായിപ്പന്മാരോടെ വന്ന് ചോദിച്ചിട്ട് നമ്മൾ ഓരോ കഴിക്കും പോലെ കഴിച്ചോളണമെന്നുണ്ടോ? ഭക്ഷണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് കഴിക്കുക. അത് ഓരോ സൗകര്യ നമ്മളെ രീതി ഇതാണ്. നിങ്ങൾക്ക് സമാധാനമായല്ലോ. ഓള് പോയാതെ ഛർദ്ദിക്കണ്. മക്കളെ ഇങ്ങനെ പോറ്റി വളർത്തിയാലേ പ്രായമാകുമ്പോ അന്നെ കാണുമ്പോൾ ഒരു ഛർദ്ദിക്കും. അത് ഓർത്ത മൂസയി ഒരു പൊരിച്ചതുമില്ല വെള്ളമാണോ? മൂസാണ് മീൻകാരനാണെന്നൊക്കെ പറയൂ. നിങ്ങൾ അച്ചാർ കൂട്ടി അങ്ങോട്ട് തിന്നുകൊടുപ്പാ. എന്താ അച്ചാർ? ഇതെന്താണിപ്പ കയ്യും കാലൊക്കെയുള്ള സാധനം? ഏതായാലും ഒന്ന് ബഹുമാനിച്ചേക്കാം. ഇതിനിപ്പോ റിസുവാന്റെ പട്ടോ മറ്റോ ആയിരിക്കോ? അല്ല പട്ടം തന്നെയാ. അതെ അതെ, ഒരു ഭാഗം ഉണങ്ങിയിട്ടുണ്ടെങ്കിലേ അത് തിരിച്ച് ആരിട്ടെ. നമ്മളെ ലെങ്കോട്ടിയാണ്. ഇവിടെ ഒന്നും കാണാത്ത മുഖമാണല്ലോ. ഞമ്മള് പാത്തോന്റെ ഉപ്പാണ്. പാത്തോന്റെ ഉപ്പയാ? ഒന്ന് രണ്ട് ദിവസം ഓളടുത്ത് നിക്കാൻ വന്നാണ്. അല്ല നിങ്ങളെ പേരെന്താ? സുശീലൻ. ഓഹോ, അപ്പൊ ദുശീലായിരിക്കല്ലേ. അതെന്താ അങ്ങനെ പറഞ്ഞ്? നിങ്ങൾ എന്റെ എന്തെങ്കിലും ദുശീലം കണ്ടിനോ? നമ്മളെ നാട്ടിലെ ഒരു കമലാക്ഷിയുണ്ട്, ഓക്ക് കോങ്കണ്ടാണ്. പിന്നെ ഒരു സത്യശീലൻ, ഓങ്ക അളുവേസന ജയിലിലാണ്. അതുകൊണ്ട് ചോദിച്ചതാ. സുശീലനല്ലേ? കുറച്ച് ഇതിലാ കണ്ണു. എനിക്ക് തന്നെ തകീലത്. ഇയാൾക്ക് നല്ല മുഖലക്ഷണം അറിയാല്ലേ. ഞാനേ ഇവിടെ നിൽക്കുന്ന അത്ര പന്തി. സുശീല മൂസക്ക അവിടെ ഉണ്ടായിരുന്ന പാത്തൂന്റെ ഉപ്പ് അത്ര ശരിയല്ല കേട്ടോ. കുറച്ചുകൂടി ഇവിടെ നിന്നാലേ എന്റെ കള്ളി മുഴുവൻ വെളിച്ചത്താകുവനു. അനക്ക് കുറച്ചു നേരം ഇവിടെ നിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞമ്മളെ കാര്യം ആലോചിച്ചു നോക്ക്. ഹലോ അല്ല അന്റെ ഉപ്പുമ്മ. ഞാൻ കുളിക്കരുത് താത്താ. ഞമ്മള് വിളിക്കുമ്പോ മുയിമേൻ ഇങ്ങനെ കുളിക്കാൻ അടുക്കന്റെ തോട്ടില്ല പണി. മാണ്ടേ സുക്കൂറേ മാണ്ട, ഈ വേഗം ഇങ്ങോട്ട് വരണോ? ഉപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണോ? ഉപ്പാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിണ്ടെങ്കിൽ ഇന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവും താത്താ. ഓളിന്റെ മൊഴിയല്ലോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ മോനെ, ഞമ്മൾ എല്ലാരും കൂടി അങ്ങോട്ട് വരൂ. ഏ അതിന്റെ മുന്നേ ഞാൻ നാടുവിടും. ഹലോ ഹലോ, ഐസ്ക്രീം കട്ട് ചെയ്ത്. അപ്പൊ ഉപ്പാരെ കൊണ്ട് ബുദ്ധിമുട്ടാണല്ലേ. ഏയ് നല്ല സുഖം അവിടെ. മോനെ നേരം വിളിക്കണേന് മുമ്പ് ഞമ്മളെ വിളിച്ചോണർത്തു, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കൂല. ദാ രാവിലത്തെ പത്രം കിട്ടാത്തേൻ കൊണ്ടുണ്ടല്ലോ മൂസക്കായന്റെ വയറ്റിന്ന് പോയിട്ട് കുറച്ച് ദിവസമായി. അല്ല അതിനൊന്നും ഉണ്ടാവൂല, തിന്നാൻ സമ്മതിക്കൂലോ. ഇങ്ങനെ കൊയച്ച് 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 പൂച്ച കാണോണ്ടാവും. അത് കാണുമ്പോ എങ്ങനാ സുശീല തിന്നിയ? അഞ്ച വാപ്പനാണോ? ദീ ഒന്ന് നിർത്തു പാത്തോ, എനിക്കൊന്ന് ഉച്ചക്ക് ചോറ് കഴിക്കേണ്ടതാ. എന്താ സുശീല ഇതിനൊരു പരിഹാരം? പരിഹാരമില്ലാത്ത പ്രശ്നം ഉണ്ടോ മൂസക്ക? ഉപ്പാൻ ഇവിടുന്ന് ഒഴിവാക്കണം, ശുക്കൂർ ബാപ്പാനിട്ട് കൊണ്ടുപോകും. അതാണ് പ്രശ്നം.
അതിന് ഉപ്പാനെ വൃദ്ധസദനത്തിലാക്കിയാ പോരെ. ഞമ്മളിവിടെയുള്ള പാവൊക്കെ ശരിയാണോ സുശീല? മക്കളുള്ള അച്ഛനമ്മമാർ താമസിക്കുന്ന സ്ഥലമല്ലേ വൃദ്ധസദനോ? അതിനൊരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഉമ്മക്ക് ഉമ്മ തന്നെ നോക്കാൻ പറ്റണില്ല. സുശീല, ഇനി ഒന്നും ആലോചിക്കല്ല. എത്ര പൈസ വന്നാലും വേണ്ടില്ല, നമ്മൾ ഉപ്പാൻ അങ്ങോട്ട് കൊണ്ടുപോവുക. ചെറുപ്പത്തിലെ നിങ്ങളെക്കാളും കുറ്റക്കട നിങ്ങളെ ഉമ്മക്ക് ഞമ്മളെ ഒരുപാട് വട്ടം ചുറ്റിച്ചിട്ടുണ്ട്. സുക്കൂറും മോശമൊന്നുമില്ലേനു. പാത്തു അകത്ത് മുഴുവൻ ഇങ്ങനെ മൂത്രം ഒഴിച്ചു വെക്കും. തുടക്കം തോറും ഒളിച്ചു പോയിട്ട് അവിടെ ഇവിടെയൊക്കെ മൂത്രം ഒഴിച്ചു വെക്കും. ഒരു ദിവസം ഞമ്മള് വീണ് തലമുണ്ട പൊട്ടിപ്പോയി. രാത്രി ഓളെണീറ്റിട്ട് ഇങ്ങനെ കരയും. ഒരു പോളെ കണ്ണടക്കാൻ സമ്മതിക്കൂല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ ഓഫായി കളി പോവാൻ നേരം ഇറങ്ങിക്കോളി. അപ്പൊ പറഞ്ഞ പോലെ മക്കളെ ഉപ്പാനി ഉമ്മാനി അനുസരിക്കണം. മക്കളെ ഉപ്പാൻ എവിടേക്കാ ഉപ്പ കൊണ്ടുവന്നേ? ഉപ്പ ഹജ്ജിന് പോവുക. ഇറങ്ങിക്കോളി. റസിയ, ഇനി വരുമ്പോ ഞമ്മള് മൈലാഞ്ചി കൊണ്ടുവരും. അന്നെ നമ്മള് മൊഞ്ചത്തിയാക്കും. പത്തുവോ നാളെ തന്നെ ഒരു മൈലാഞ്ചിന്റെ കൊമ്പാട് കുച്ചിട്ടാള്. ഇനി ഉപ്പ അതിനായിട്ട് ഇങ്ങോട്ട് വരാൻ നിക്കണ്ട. അപ്പൊ നടന്നുടി. പോയിട്ട് വരിട്ടോ. നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല. നോക്കി നടന്നോളി. കാലി വെച്ചു തൊട്ട. ഹൗ, ഒരാഴ്ചയായി. മനസമാധാനം എന്താന്നറിഞ്ഞിട്ട്? നമുക്ക് നട നേർത്തി ഒന്ന് ഉറങ്ങണം. ഇനി ഉപ്പാന്റെ ശല്യം ഏതായാലും ഉണ്ടാവൂല. ആടെ ഞമ്മളെ സമ്മതല്ലാണ്ട് ഒരേടേം വിടൂല. വൃദ്ധസദനത്തിലാക്കണത് ഇപ്പൊ വലിയ കുറച്ചിലൊന്നും അല്ല. ഞമ്മൾ അതൊക്കെ ഇപ്പോഴല്ലേ അറിഞ്ഞേ. വലിയ വലിയ പണക്കാരൊക്കെ തന്നെയാ ചെയ്യണേ. അതല്ല ഞമ്മളും ചെയ്തത്. എനിക്കേ ഒരാഴ്ചത്തെ പത്രം വായിക്കാണ്ട്. അല്ല ഉപ്പച്ചേ, ഉപ്പുപ്പാനെ കൊണ്ടോയ വൃദ്ധസദനത്തിന്റെ പേരെന്താണ്? അതിനപ്പൊ നിങ്ങൾ പറയുന്നു. അത് കാരുണ്യ വൃദ്ധസദനം ചേവായൂർ. എന്തേ താങ്ക്സ്. അല്ല ഉപ്പക്കും ഉമ്മക്കും പ്രായമായി വരുമ്പോ ആടെ തന്നെ കൊണ്ടു ഇടാലോ, അതിനു വേണ്ടി ചോദിച്ചതാ. ഇപ്പഴേ ബുക്ക് ചെയ്താല് വല്ല ഡിസ്കൗണ്ടോ കാര്യങ്ങളോ കിട്ടിയാലോ.